PCC അധ്യക്ഷൻ വി എം സുധീരൻ അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഇന്നലെ നടന്ന നഗരസഭാ തിരഞ്ഞെടുപ്പിൽ കെപിസിസി നിശ്ചയിച്ച മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ വിമതരായ ഒരാൾക്ക് പോലും സ്ഥാനങ്ങൾ നൽകി തിരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ട എന്ന പൊതു നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് യുഡിഎഫ് അഭിമുഖീകരിച്ചത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യുഡിഎഫിൻ്റെ ധാർമ്മികമായ കരുത്ത് പ്രകടമാക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു. ഏതാനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണം കിട്ടുന്നതിനു വേണ്ടി അധാർമ്മികമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. അവിഹിതമായ ഒരു രാഷ്ട്രീയ സഖ്യത്തിനും മുന്നോട്ട് വന്നിട്ടില്ല. മറിച്ച് യുഡിഎഫിൻ്റെ പ്രഖ്യാപിത നയമനുസരിച്ച് കെപിസിസിയുടെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി. ചെറിയ വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷേ ഒന്നോ രണ്ടോ നഗരസഭയുടെ ഭരണം കിട്ടുമായിരുന്നു. പക്ഷേ അതുപോലും വേണ്ടെന്ന് വെച്ചിട്ടാണ്. ആ തരത്തിലുള്ള തെറ്റായ സന്ദേശം നൽകരുത് എന്ന ധാരണയോടുകൂടിയിട്ടാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യുഡിഎഫ് മുന്നോട്ട് പോയത്. അത് പാലിക്കപ്പെട്ടു. അതുകൊണ്ട് കൃത്യമായ ദിശാബോധത്തോടുകൂടി ധാർമ്മികമായ കരുത്തോടുകൂടി കോൺഗ്രസ്സിന് യുഡിഎഫിന് മുന്നോട്ട് പോകാൻ സാധിക്കും. വിമതരുടെ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, കെപിസിസി സ്വീകരിച്ച അച്ചടക്ക നടപടികളിൽ യാതൊന്നും പുനഃപരിശോധിച്ചിട്ടില്ല, പുനഃപരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ അതേസമയം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ സ്വീകരിച്ചിട്ടുള്ള അച്ചടക്ക നടപടി അവർക്ക് യുക്തമായി പരിശോധിക്കാം എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്ത സമയത്തും ഒരു കാരണവശാലും വിമതരായവർക്ക് സ്ഥാനങ്ങൾ നൽകി അധ്യക്ഷ പദവിയോ ഉപാധ്യക്ഷ പദവിയോ നൽകിക്കൊണ്ട് പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശവും നൽകിയിരുന്നു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ വിമത സുഹൃത്ത് അദ്ദേഹം ചില സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിനാണ് കെപിസിസി അവിടുത്തെ പ്രത്യേക സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ശ്രീ കെ സി ജോസഫിൻ്റെ നേതൃത്വത്തിൽ DCC തലത്തിൽ തന്നെ ഒരു സമിതിക്ക് രൂപം നൽകിയത്. വിമതനുമായി വളരെയേറെ തവണ ചർച്ച നടത്തി, ആശയവിനിമയം നടത്തി. പക്ഷേ യഥാർത്ഥമായ ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മറിച്ച് അവസാന നിമിഷത്തിലും ഒരു പാർട്ടിക്കും നടപ്പിലാക്കാൻ സാധിക്കാത്ത വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് CPM പിന്തുണയ്ക്കാനുള്ള ഒരു വഴിയൊരുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ ശ്രീ കെ സുധാകരനെ
കുറ്റം പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ സമിതിയിലെ അംഗമായ ശ്രീ സുധാകരൻ വളരെ ന്യായമായ രീതിയിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പൂർണ്ണമായ സഹകരണമാണ് ആ കമ്മിറ്റിക്ക് നൽകിയത്. പക്ഷേ വിമതൻ ഓരോന്ന് ഓരോ സമയത്ത് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പല തവണ മാറ്റി പറഞ്ഞു കോൺഗ്രസ്സിനല്ല ഈ സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടിക്കും അതിൻ്റെ ഏതെങ്കിലും തലത്തിൽ ഇതുപോലൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം ഇതുപോലെ വിമതൻ വന്നാൽ ആ വിമതൻ പറയുന്ന വ്യവസ്ഥകൾ ഒന്നിന് പുറകെ മറ്റൊന്നായി പറയുക മാറ്റി പറയുക അവസാന നിമിഷം UDF തീരുമാനിച്ച മേയർ സ്ഥാനാർത്ഥിയെ തന്നെ മാറ്റണമെന്ന് പറയുന്ന ഘട്ടം വരെ എത്തി. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതൊക്കെ നടത്തിയതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങൾ അത് ഒരിക്കലും ശരിയല്ല. അദ്ദേഹം കോൺഗ്രസ് വികാരമുള്ള അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് വികാരമുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ നിരുപാധികം UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമായിരുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കണമായിരുന്നു. അതല്ലാതെ ആ സമീപനം ഒരു കാരണവശാലും ഒരു കോൺഗ്രസ് പ്രവർത്തകന് ആത്മാർത്ഥതയുള്ള ഒരു കോൺഗ്രസ്സുകാരന് യോജിച്ച പ്രവർത്തനമായിരുന്നില്ല എന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. നടപ്പിലാക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് CPMന് വോട്ട് ചെയ്യാനുള്ള ഒരു കാരണമുണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി കെ സുധാകരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരമായി കുറ്റപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ സമീപനം ഒരു കാരണവശാലും കാര്യങ്ങളറിയുന്ന ആർക്കും അംഗീകരിക്കാനാവില്ല. കാരണം സുധാകരൻ ഈ കാര്യത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പൂർണ്ണമായിട്ടുള്ള സഹായകരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറിച്ച് കോൺഗ്രസ്സിനകത്ത് ഇനിയും ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ CPMൻ്റെ കയ്യിലെ ഒരു കരുവായി അദ്ദേഹം മാറുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സമീപനം ഉത്തമനായ ഒരു കോൺഗ്രസ്സുകാരന് യോജിച്ചതല്ല. കോൺഗ്രസ് പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കാനും കോൺഗ്രസ്സിനകത്ത് ആഭ്യന്തരമായ പ്രശ്നങ്ങൾ മൂർച്ഛിപ്പിക്കാനും ഉള്ള ഒരു ശ്രമം CPMൻ്റെ കയ്യിലെ കരുവായി അദ്ദേഹം നടത്തുന്നു എന്നുള്ള അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കാരണവശാലും അതിനോട് യാതൊരു യോജിപ്പുമില്ല, അംഗീകരിക്കാനാവില്ല. അതുപോലെ മറ്റ് ചില നഗരസഭകളിലും വേണമെങ്കിൽ വിമതരെ കൂട്ടിയാൽ ഭരണം കിട്ടുമായിരുന്നു, അത് വേണ്ടെന്ന് വെച്ചതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിരുന്നു. കൃത്യമായ മാർഗനിർദ്ദേശം അനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. രണ്ട്, വിമതർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ സഹകരിപ്പിക്കേണ്ട എന്ന തീരുമാനം, അത് മറ്റൊന്നല്ല, അത് ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ആ തീരുമാനമെടുത്തത്. അതുകൊണ്ട് UDFൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാട് താൽക്കാലികമായി ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ചില നഷ്ടങ്ങൾ വരുത്തി വെച്ചാലും ആത്യന്തികമായി UDF ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിർഭാഗ്യവശാൽ CPMനെ പോലൊരു പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ അവസരവാദപരമായ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. കാരണം ഒന്നോ രണ്ടോ നഗരസഭയുടെ ഭരണം കിട്ടാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി വളരെ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് അവിഹിതമായ മാർഗങ്ങൾ സ്വീകരിച്ച് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടമല്ലേ നടത്തിയത്? കുതിരക്കച്ചവടം നടത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ വിമതനുമായി എങ്ങനെ പൊരുത്തപ്പെടാനാവും അവർക്ക്? അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ വിമതനുമായി എങ്ങനെ പൊരുത്തപ്പെടാനാകും? അപ്പോൾ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അവരുടെ നിലപാട് അവരുടെ അണികൾക്ക് പോലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് പോലും ഉൾക്കൊള്ളാനാകുമെന്ന് ഞാൻ കരുതുന്നില്ല. തന്നെയുമല്ല CPMൻ്റെ ഉത്തരവാദപ്പെട്ട നേതൃത്വത്തിൽ ചിലർ പറയുന്നത് UDFൻ്റെ ശൈഥല്യത്തിന് ഈ ഇതാക്കം കൂട്ടി എന്നുള്ളതാണ്. UDFൻ്റെ ശൈഥല്യത്തിനല്ല, UDFൻ്റെ കെട്ടുറപ്പിനാണ് ആക്കം കൂട്ടിയിട്ടുള്ളത്.
ഒന്നാമത് ഈ അവസരവാദപരമായ കൂട്ടുകെട്ട് സ്വീകരിച്ച് വിമതരായി പോയിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ചു വന്നാൽ ഒരു ഭരണവും സുരക്ഷിതമായി കൊണ്ടുപോകാനാവില്ല. എപ്പോഴും ഒരു എന്താ പറയുക, ഒരു തരം മുൾമുനയിൽ നിൽക്കുന്ന രീതിയിലായിരിക്കും ഭരണ സംവിധാനം. ആ ഭരണത്തിന് നേരെ ചൊവ്വേ ഫലപ്രദമായി എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും കരുതുന്നില്ല. കാരണം അവസരവാദപരമായ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി വരുന്ന വിമതർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഏതു നിലപാടും സ്വീകരിക്കാൻ മടിക്കില്ല. അപ്പോൾ താൽക്കാലികമായി അവർക്ക് ചില്ലറ നേട്ടങ്ങളുണ്ടായി എന്ന് പറയാമെങ്കിലും ആത്യന്തികമായി അത് അവർ ചെയ്തത് തെറ്റായ ഒരു നടപടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിലെ CPM അധാർമികമായി രാഷ്ട്രീയ ധാർമ്മികതയില്ലാതെ അതേസമയത്ത് തന്നെ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചു പോകുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവുകളാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രകടമായി വന്നിട്ടുള്ളത്.